നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലിതുള്ളി താണ്ഡവമാടിയ കോവിഡിന്റെ പിടിയിൽ നിന്ന് അല്പമൊന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ഇതാ വരുന്നു മറ്റൊരു വില്ലൻ കൂടി. ആഗോളതലത്തിൽ തന്നെ ആളുകളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് മനുഷ്യരാശിയുടെ പുതിയ ശത്രു. പ്രായപൂർത്തിയായവരെ വിട്ട് പിഞ്ചുകുട്ടികളെ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു ദുരൂഹമായൊരു ഹെപ്പറ്റൈറ്റിസ് ആണിത്. കോവിഡിന്റെ കാര്യത്തിൽ നമുക്ക് ഓരോ നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. കോവിഡ് എന്ന മഹാമാരി ഉത്ഭവിച്ചത് വുഹാനിലാണെന്നും എത്രത്തോളം മാരകമായിരുന്നു എന്നെല്ലാം നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ കുഞ്ഞുങ്ങളെ ഉന്നവയ്ക്കുന്ന ഈ മാരകമായ അജ്ഞാത ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ ഉത്ഭവിച്ചുവെന്നോ എന്ത് കാരണത്താലാണ് ഇത് കുട്ടികളിൽ വരുന്നത് എന്നോ ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ മൊത്തം കണക്കുകൾ എടുത്താൽ ഇതുവരെ ഏകദേശം 12 കുട്ടികളാണ് ഈ അസുഖം ബാധിച്ച് തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിയാക്കി മരണത്തിന് കീഴടങ്ങിയത്. യൂറോപ്യൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം തലവന്മാർ പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് 11 കുട്ടികൾ മരണപ്പെട്ടു എന്നായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് അയർലൻഡിൽ മറ്റൊരു കുരുന്നിന് ജീവൻ നഷ്ടമായത്. മാത്രമല്ല കരളിനെ മാരകമായി ബാധിക്കുന്ന ഈ രോഗം ഇതുവരെ ലോകത്താകമാനമായി 450 കുട്ടികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെന്റ് ആൻഡ് കൺട്രോൾ അറിയിക്കുന്നുണ്ട്. ഈ കണക്ക് വെറും തുടക്കമാണെന്നും എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 11 കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ച് വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് 12-ാമത്തെ കുട്ടിയും മരിച്ചത്. മാത്രമല്ല കുട്ടികളിൽ ഈ രോഗം അതിവേഗത്തിൽ പടരുന്നുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ 13 കുട്ടികൾക്കാണ് ഈ കരൾ രോഗം പുതിയതായി സ്ഥിരീകരിച്ചത്. എന്നാൽ ഈ കണക്കുകളെല്ലാം മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. പല രാജ്യങ്ങളിലും ഇത് തിരിച്ചറിയാനുള്ള പരിശോധന സംവിധാനമില്ലാത്തതും ഇത് അറിയാതെ പോകുന്നുണ്ടെന്ന ആശങ്കയും അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. മരിച്ച കുട്ടികളുടെ കണക്കുകൾ ഇങ്ങനെയാണ്: അമേരിക്കയിൽ 5, ഇന്തോനേഷ്യയിൽ 5, ഫലസ്തീനിൽ നിന്നും അയർലൻഡിൽ നിന്നും ഓരോ മരണങ്ങളും വീതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉത്ഭവ കേന്ദ്രം ഏതെന്നറിയാത്ത മാരകമായ, തികച്ചും ദുരൂഹമായ ഈ രോഗം ഇതുവരെ 21 രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധിതരിൽ ഭൂരിഭാഗവും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അതിൽ ചുരുങ്ങിയത് 26 കുട്ടികൾക്കെങ്കിലും കരൾ മാറ്റിവെക്കേണ്ടതായും വന്നിട്ടുണ്ട്. അതേസമയം പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും ഈ കരൾ രോഗത്തെ ചുറ്റിപ്പറ്റി ഉയരുന്നുമുണ്ട്. അതായത് സാധാരണ ജലദോഷത്തിന് കാരണമാകുന്ന ഒരു കൂട്ടം വൈറസുകൾ ഒരുമിക്കുകയും ഈ പ്രഹരമാണ് കരൾ രോഗമായി മാറുന്നത് എന്നുമാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത്. എന്നാൽ ഇത് വെറും സംശയം മാത്രമാണ്, ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ഏറ്റവും വിചിത്രമായ കാര്യം, ഈ അസുഖം ബാധിച്ച കുട്ടികളിൽ ഒന്നും തന്നെ സാധാരണ ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഇ എന്നീ വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ബ്രിട്ടനിൽ രോഗബാധിതരായ കുട്ടികളിൽ ചിലരിൽ അഡനോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ വൈറസ് തന്നെയാകാം കുട്ടികളുടെ ജീവനെടുക്കുന്ന മാരക അസുഖത്തിന് കാരണമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. അഡനോ വൈറസിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു പുതിയ വകഭേദമാണോ ഈ രോഗത്തെ ഇത്രയധികം മാരകമാക്കുന്നത് എന്ന കാര്യം ശാസ്ത്രജ്ഞർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കോവിഡ് ബാധിച്ച കുട്ടികളിലാണോ ഇത് വരുന്നത്, കോവിഡിന്റെ അനന്തരഫലമാണോ ഈ മാരക വൈറസിന്റെ ആക്രമണം എന്നൊക്കെയുള്ള ചർച്ചകളും പഠനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കുട്ടികൾ, വളർത്തുമൃഗങ്ങൾ, പ്രത്യേകിച്ച് നായകളുമായി ഇടപഴകുന്നതാണ് അസുഖം വരാൻ കാരണമാകുന്നത് എന്നുള്ള ചില വാദങ്ങളും പുറത്തുവരുന്നുണ്ട്. ബ്രിട്ടനിലെ ആരോഗ്യവകുപ്പ് മേധാവികളാണ് ഈ സംശയം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കോവിഡിൽ നിന്ന് ഒരുവിധം കരകയറി വന്ന മനുഷ്യരാശിക്ക് വില്ലനായി മാറിയിരിക്കുകയാണ് ദുരൂഹത ഉണർത്തുന്ന പുതിയ ഹെപ്പറ്റൈറ്റിസ് എന്നതിൽ സംശയമില്ല.